để lại ngăn được ngã nào đó nha. ഞാൻ ഇങ്ങോട്ടില്ല. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അപകട. പൈസ സഹായം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സഹായിക്കാൻ ആളും ഇല്ല. പേടിയുണ്ടീ പൊക്കോ, എവിടെ കിടന്നു വെച്ച പൊക്കോ. ഒരിക്കലും കുറെ പേരുടെ കണ്ണീരണ്ട് തലയിലെടുത്ത് വെച്ചതാ അന്ന് തുടങ്ങിയത്. ഒരു ജീവിതം ഉണ്ടാക്കണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോ പൊക്കോ, സേഫ് ആണെന്ന് തോന്നുന്ന എവിടെ കിടന്നു വെച്ച പൊക്കോ. ചെല്ലു, പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല, ഞാൻ വരില്ല. ഒരു ഡെലിവറി കേസ് വന്നിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഹംസധ്വനി മേലോട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഡെലിവറി കേസ് എടുക്കണേ. ആരാ ഈ കുട്ടർ കൂടെ വന്നിരിക്കണേ? ഭർത്താവാണ് ഡോക്ടർ. അയാളുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം എഴുതി മേടിച്ചു. വാങ്ങിയിട്ടുണ്ട്. വേഗം തിയേറ്റർ റെഡിയാക്കൂ. എച്ച് പി ലെവൽ ലോ ആണല്ലോ. ബ്ലഡ് കുറച്ച് അധികം വേണ്ടി വരും. ഭർത്താവിനോട് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. അയാൾ അവിടെ കാണാനില്ല. കാണാനില്ലേ? നിങ്ങൾ അയാളോട് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞിരുന്നില്ലേ? ഈ കണ്ടീഷനുള്ള പേഷ്യന്റിനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാ മെഡിസിൻസും ബ്ലഡും ഹോസ്പിറ്റൽ ഫീ ഒക്കെ നിങ്ങൾ കൊടുക്കൂ. രണ്ടു മിനിറ്റ് മുമ്പ് അയാൾ ഫോം ഒപ്പിട്ട് വന്നിട്ട് പോയതാ ഡോക്ടർ. ഓ, അതെങ്കിലും ഒപ്പിട്ട് തന്നല്ലോ. എന്നിട്ട് അയാളോട് പോയി ഫോം അവിടെ. ഓ, മനുഷ്യനാണോ? ഭാര്യ ഇങ്ങനെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനത് പൈസ നിങ്ങൾ ഒന്നും പറയണ്ട. ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും ഒക്കെ ഡോക്ടർ വാങ്ങിച്ചു തന്നത്. ബ്ലഡ് കുറെ അധികം വേണ്ടി വരും, അതിന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പറ്റും? റൂമിലുണ്ടാവും, അങ്ങോട്ട് തന്നെ ചെല്ലേ. നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. ആരാ പെണ്ണിനെ കെട്ടിയത്? ഞാൻ.
ആരാ അവളെ ഗർഭിണിയാക്കിയത്? ഓ താൻ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനോട് തന്റെ ഭാര്യയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നത്? സമയം കളയാതെ പോയി ബ്ലഡ് സംഘടിപ്പിച്ചത് വേണോ? ബ്ലഡ് വാങ്ങാനൊന്നും എന്റെ കയ്യിൽ കാശില്ല ഡോക്ടർ. മാലുവിന് കൊടുക്കുന്ന ബ്ലഡിന്റെ പകരം ഞാൻ എന്റെ ബ്ലഡ് തരാം. എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടർ. ഓ അപ്പൊ അത് ശരി, അതും എന്റെ പണിയല്ലേ. ഇയാൾ ഞാൻ റോഡിൽ കൂടെ കയ്യും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം. ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ, ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചോണ്ട്. എടോ തന്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ അവിടെ? വീട്ടുകാരുമായി ഉടക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ താൻ തോന്നിയാണല്ലേ ഡോക്ടർ. എന്റെ ഭാര്യയുടെ ജീവന് പകരം തരാൻ എന്റെ കയ്യില് ഈ ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഇതിന് എന്ത് വേണമെങ്കിലും ഡോക്ടർക്ക് എടുക്കാം. എന്റെ കണ്ണ്. എന്നിട്ട് വേണം ഈ കണ്ണും വെച്ച് നടന്ന് ഇത് കിട്ടിയാളെ കുഴപ്പത്തിലാക്കാൻ. തന്റെ ശരീരത്തിന് ഇപ്പൊ വേറെന്താ എടുക്കാൻ പറ്റുക? തലച്ചോറ്. അതുണ്ടായിരുന്നു ഈ വക പണി ചെയ്യില്ലല്ലോ. പിന്നെ ഹൃദയം. അത് താൻ ആ പെണ്ണ് കൊടുത്തില്ലേ? പിന്നെന്താ ഉള്ളത്? ഒരു കിഡ്നി തരാൻ പറ്റൂ? തരാം സാർ. എത്ര രൂപ വേണം? എനിക്ക് ഒന്നും വേണ്ട, എന്റെ മാലുവിനെ രക്ഷിച്ച മാത്രം മതി. അപ്പോ ബാക്കി പണം എനിക്ക് എടുക്കാം. എടോ ഒരു കിഡ്നിക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? 2 ലക്ഷം റുപ്യ വരെ കിട്ടും. പ്രസവത്തിന് പരമാവധി 10,000 രൂപ മതി. ബാക്കി മുഴുവൻ എനിക്ക് എടുക്കാം. സാറ് മുഴുവനും എടുത്തോ. ഇപ്പൊ അവളെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം ചെയ്യ്. എടോ ചിലപ്പോ താ മരിച്ചു പോവും. സാരമില്ല, അവളും എന്റെ കുഞ്ഞു രക്ഷപ്പെട്ട മതി. എന്നാ ശരി, തന്നെ ഞാൻ ചെക്ക് ചെയ്യണേ. ഹൃദയം പടപടാന്ന് അടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അടിച്ചാൽ അത് പൊട്ടിപ്പോവില്ലടോ. ഹൃദയം ഷട്ടകാലത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തി ഒരു ക്യാമ്പസ് ഇഞ്ചക്ഷൻ കൊടുക്കൂ. എടോ താൻ തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ബ്ലഡും കിഡ്നിയും ഒക്കെ ദാനം ചെയ്യാൻ തയ്യാറായത്. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈശ്വരൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി മാഷ്. എനിക്ക് ആരുമില്ല. ആരുമില്ലെന്നോ? ഇവരൊക്കെ ആരാ നിന്റെ? നീ നഷ്ടപ്പെട്ടു എന്ന് കരുതണതൊന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മാലു പ്രസവിച്ചു. ആൺകുട്ടി അവള് കുഞ്ഞ് സുഖായിരിക്കും. പിന്നെ ജയിക്കുന്നതിന്റെയും തോൽക്കുന്നതിന്റെയും കാര്യം. എടോ ഓരോ തവണ നീ സഹായം ചോദിച്ചു വന്നപ്പോഴും ഞാൻ തന്ന പണം നിന്റെ അച്ഛൻ തന്നയച്ചതാണ്. ഇതുവരെ കാണാത്ത കുഞ്ഞിനു വേണ്ടി നിന്റെ ചങ്ക് പടഞ്ഞല്ലേ. 22 വർഷം നിന്നെ പോറ്റാൻ വേണ്ടി നിന്റെ അച്ഛന്റെ ചങ്ക് പടഞ്ഞത് നീ അറിഞ്ഞില്ല. ഓപ്പറേഷന്റെ സമ്മതപത്രത്തില് നമ്പീശന്റെ പേരും അഡ്രസ്സും കണ്ടത് നന്നായി. അങ്ങനെയാണ് തന്റെ മോനാണെന്ന് മനസ്സിലായത്. ഇവിടെ വരുമ്പോ ഒരുമാതിരി ഹിസ്റ്റീരിക്കായിരുന്നു. സെഡേറ്റീവ് കൊടുത്ത് എടുത്തല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ആരാ മാരുതിയുടെ ഹസ്ബൻഡ്?
കൊല്ലാൻ പറഞ്ഞ കുഞ്ഞ്. ഞാൻ കൊല്ലാൻ പറഞ്ഞ കൊല്ലാതാ പറഞ്ഞേ, അതങ്ങനെ വിശ്വസിക്ക. ദേഷ്യം വരുമ്പോ എന്തായാലും പറഞ്ഞു വെച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാ. ഒമനക്കുട്ടാ, ദൈവാധീനം കൊണ്ട് ഇപ്പൊ ഒക്കെ കലങ്ങി തെളിഞ്ഞല്ലോ. തനിക്ക് ഇവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ ഒരു പേരക്കിടവനെ കിട്ടിയില്ലേ. രണ്ടുപേരും കൂടെ ചേർന്ന് IAS ഓ IPS ഓ IFS ഓ എന്താന്ന് വെച്ചാ ആക്കാലോ അല്ലേ. എനിക്കും മാലൂനും ഇവനൊരു ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹം. ഇതാ പറയുന്ന എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും അവരുടെ മക്കളെ വലിയവരാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട, ഇവൻ വളർന്ന് വലുതാകട്ടെ. അപ്പൊ നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം ആരാകണമെന്ന്. എന്താ പോരെ നമ്പീശനാ പറഞ്ഞു ശരി അല്ലടോ. എന്താ കൈമളൊരു ആലോചന, കിഡ്നി തരാൻ വല്ല പ്ലാനും ഉണ്ടോ? പെണ്ണും പിടക്കോഴി ഇല്ലാത്ത എനിക്ക് എന്തിനാ കിഡ്നി? ഞാൻ എന്നെ തന്നെ മെഡിക്കൽ കോളേജിന് എഴുതി തരാം, പോരെ തലച്ചോറൊഴിക മാത്രം. താൻ നിരാശപ്പെടാടോ, എല്ലാവർക്കും ഒരു നല്ല കാലം വരും, അത് തനിക്ക്.